അല്ലാഹു തന്നിരിക്കുന്ന ഈ ആയുസുണ്ടല്ലോ, അല്ലാഹു നിനക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു നിന്നിട്ടില്ലേ, അല്ലാഹു നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് എന്തേ ചിന്തിക്കാത്തത്? ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താനുള്ള ഒരു മനസ്സ് നിനക്ക് എന്തേ ഇല്ലാതെ പോയത്? ഒരു 25 മിനിറ്റ് അല്ലാഹുവിന്റെ പള്ളികളുടെ മിനാരത്തിൽ നിന്ന് ഹയ്യാല സ്വലാ ഹയ്യാല ഫലാ അല്ലാഹുവിന്റെ പള്ളികളുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന ശബ്ദം നീ കേൾക്കുന്നവനല്ലേ? അല്ലയല്ലേ വിളിക്കുന്നത്? എടാ എന്നിന്റെ മുന്നിൽ വന്ന് സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി പടച്ചറപ്പിന്റെ പള്ളിയിൽ നിന്ന് വിളിക്കുമ്പോ നിനക്കെന്തേ ഒന്ന് പള്ളിയിലേക്ക് കടന്നു പോകാൻ കഴിയാത്തത്? നന്ദി രേഖപ്പെടുത്താനുള്ള മനസ്സില്ലാതെ പോയത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞത് എന്തെന്നറിയുമോ? ഏതെങ്കിലും ഒരു മനുഷ്യന് കാരണമില്ലാതെ ഒരു ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ കാരണമില്ലാതെ ഒരു വക്കത്ത് നമസ്കാരം കളയാക്കിയാൽ അവന് കാഫിറാണെന്ന് മഹാനായ സയ്യിദ് നമസ്കാരം കളയാക്കല്ലേ? നമസ്കരിക്കാത്തവര് മനുഷ്യനും ഇവിടെ നിൽക്കല്ലേ? ഉമരുതങ്ങൾ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ ആ ഉമരുതങ്ങളാ പറയുന്നത്, നിനക്ക് താടിയുണ്ടെങ്കിലും നീ വാല് നടത്തിയാലും വാല് പറഞ്ഞാൽ നീ എത്ര വലിയ സൽക്കർമ്മം ചെയ്യുന്നവനാകട്ടെ, ഒരേ ഒരു വക്കത്ത് കാരണമില്ലാതെ ഇന്നത്തെ ദിവസം സംഘാടകർ ഉൾപ്പെടെ ഏതെങ്കിലും ഒരു മനുഷ്യനെ കളയാക്കിയിട്ടുണ്ടോ? നീ കാഫിറാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയുമ്പോ നമസ്കരിക്കാത്തവനെയും കുളിപ്പിച്ച് വെള്ളത്തുടിയിൽ പൊതിഞ്ഞിട്ട് പള്ളിക്കകത്ത് കൊണ്ടുവച്ച് നമസ്കാരം കിടിഞ്ഞിട്ട് അല്ലാഹുവേ പടച്ചറപ്പിനെ ഭയന്നുകൊണ്ട് നമസ്കരിച്ച് നടന്നവരെ കബറടക്കുന്ന പള്ളിക്കാട്ടിൽ കൊണ്ടുവന്ന് കുടിച്ചിടാറുണ്ട്. എടാ ഒരു പ്രത്യേകതയുമില്ലടാ, നിന്നെ പള്ളിക്കാട്ടിൽ കൊണ്ടുവന്നിട്ട് മുസ്ലിമീങ്ങളുടെ ഇടയിൽ നിന്നെ കൊണ്ടുവന്ന് കുടിച്ചിട്ടെന്ന് പറഞ്ഞ് നിനക്കൊന്നും കിട്ടാറില്ല, നിനക്കൊരു രക്ഷയുമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്ന സ്വഹാബ ഇസ്റാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിൽ ഇടുമ്പോ കബർ വെട്ടി പൊളിച്ചിട്ട് ജനങ്ങളെ മുഴുവനും എഴുന്നേറ്റ് വരികയാണ്. ആരാണ് എന്നെ വിളിച്ചുണർത്തിയത് എന്ന് ചോദിച്ചുകൊണ്ട് കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് തന്റെ തലയുടെ മുകളിൽ ഇരിക്കുന്ന മണ്ണ് തട്ടിക്കളഞ്ഞിട്ട് അല്ലാഹുവിന്റെ പരലോകത്തേക്ക് കഥാ ജനങ്ങളെ മുഴുവനും എഴുന്നേറ്റ് വരുമ്പോ പള്ളികളുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് നമസ്കരിച്ച മനുഷ്യനുണ്ടല്ലോ, അവന്റെ മുഖം ഇങ്ങനെ പ്രകാശിക്കുകയാണ്. അവന്റെ മുഖം ഇങ്ങനെ പ്രകാശിക്കുകയാ, അവന് പ്രകാശിക്കുന്ന മുഖത്തോട് നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ അതാ പള്ളിയിൽ കയറാത്തവനെയും ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിടുമല്ലോ. അവൻ എങ്ങനെയാ എഴുന്നേറ്റ് വരുന്നത്? അവൻ എങ്ങനെയാ എഴുന്നേറ്റ് വരുന്നത്? സഹാബ പന്നിയുടെ കോലത്തിലാണ് സഹാബ തൊട്ടാൽ ഏഴ് വെള്ളത്തിൽ കഴുകണമെന്ന് ഫിഖിന്റെ പണ്ഡിതന്മാര് പറഞ്ഞു തരുന്ന പന്നി എന്ന് പറയുന്ന മൃഗമുണ്ടല്ലോ, കാഷ്ടം തിന്നുന്ന പന്നിയുണ്ടല്ലോ, ആ പന്നിയുടെ രൂപത്തിലാണ് അവൻ നാളെ കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നതെന്ന് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ മോനെ മേറാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് തന്റെ അനുയായികളെ കാടുകയാ. അവിടെന്ന് അല്ലാന്റെ റസൂല് നോക്കുമ്പോ കയ്യും കാലും കെട്ടിയിട്ടിരിക്കുകയാ. എന്നിട്ട് ദാസബാനിയത്തിന്റെ മലക്കുകളെ കരിമ്പാറ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ കയ്യും കാലം കെട്ടിയിട്ടിരിക്കുന്നവന്റെ തലയുടെ മുകളിലേക്ക് കല്ല് വലിച്ചെറിയുകയാ. അവന്റെ തലച്ചോറ് പോലും പൊട്ടിച്ചിതറുകയാണ്. അതാ താടവീണ കല്ലെടുത്തിട്ട് തിരിഞ്ഞു നോക്കുമ്പോ സുബ്ഹാനല്ലാ തല പഴയ രൂപത്തിലായിരിക്കുകയാ. അതാ വീണ്ടും അവന്റെ തലയുടെ മുകളിലേക്ക് കല്ലെടുത്തിടുകയാണ്. പടച്ചവനെ ഈ കാഴ്ച കണ്ടിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു, മൻഹാ ആരാണ് ജിബിരീലേ? ഇവരെന്ത് പാപം ചെയ്തവരാണ് ജിബിരീല്? ഇവർക്ക് ശിക്ഷ കിട്ടാറുള്ള കാരണം എന്താണ് ജിബിരീല്? യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ നബിയേ, ഇവൻ അല്ലാഹുവിനെ നന്ദി കാണിക്കാത്തവരാ. പടച്ചവരെ അവൻ അല്ലാഹുവിന്റെ മുന്നിൽ നിസ്കാരം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് അല്ലാഹുവേ അത് കേൾക്കാതെ നടന്നു പോയവരോ, പരിഗണിക്കാതെ നടന്നു പോയവരോ? അല്ലാഹു അവന് കൊടുക്കുന്ന ശിക്ഷകിതാണെന്ന് മുത്തുനബി പറഞ്ഞു കൊടുക്കുമ്പോ, എടാ നിന്റെ പൊയ് നിന്റെ വീടിന്റെ മുന്നില്, നിന്റെ കടയുടെ മുന്നിലല്ലേ പള്ളി കിരിക്കുന്നത്? ആ പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ നീ കാണുന്നവനല്ല. പടച്ചവനെ നടക്കാൻ കഴിയാത്ത പ്രായമുള്ള രോഗം പിടിച്ച വാപ്പമാരി പോലും നമസ്കരിക്കാ പള്ളിയിലേക്ക് നടന്നു പോകുന്ന കാഴ്ച കാണുന്നവനാ. എന്നാലും പോകൂല, എന്നാലും പള്ളിയിൽ പോകൂല, കാരണം നിനക്ക് പണമാണ് വേണ്ടത്, കാരണം കച്ചവടമാണ് വേണ്ടത്. അല്ലാഹുവിനെക്കാലും വലുത് നിനക്ക് പണമല്ലേ വേണ്ടത്? നിനക്ക് അല്ലാഹയെക്കാലും വലുത് പണമായി പോയില്ലേ? നിന്റെ കടയായി പോയില്ലേ? നിന്റെ കടയിലെ കച്ചവടമായി പോയില്ലേ? എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിനക്ക് കട തന്നതാരാടോ? നിനക്ക് കച്ചവടം തരുന്നതാരാടോ? നിനക്ക് പണം തരുന്നതാരാടാ? ഇതെല്ലാം തന്ന അല്ലാഹുവിന് അതെടുത്ത് മാറ്റാൻ ഒരുപാട് നേരം വേണ്ടല്ലോ. ഇതെല്ലാം തന്ന അല്ലാഹുവിന് അത് തിരിച്ചെടുക്കാൻ ഒരുപാട് സമയം വേണ്ടല്ലോ. മോനേല ഇന്ന് ശക്കറുത്തും ലാസീതന്നക്കും ഒലയിന് കഫറുത്തും ഇന്നാദാബീലശദീദ്. അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്താതെ വരുമ്പോ അല്ലാഹു തന്ന ന്യാമത്തിനെ തിരിച്ചെടുക്കാൻ അല്ലാന് കഴിവുണ്ടെന്ന് നീ മറന്നു പോകരുത്. അല്ലാഹയെക്കാലും വലുത് നിനക്ക് ദുനിയാവല്ലേ? മോനെ, പള്ളിക്കകത്ത് നമസ്കാരം നടക്കുന്നു, പള്ളിയിലതാ മൈക്കിലൂടെ നിസ്കാരത്തിന്റെ ഇഖാമത്ത് കൊടുത്ത് ഇമാം ഓതുന്ന ശബ്ദം കേട്ടാൽ ആ പള്ളിയുടെ മുന്നിലിരുന്ന് കച്ചവടം നടത്തുന്ന കച്ചവടക്കാരാ, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാ, അല്ലാഹുവിന്റെ പ്രവാചകന് മൂസാ നബി അലൈഹിസ്സലാ, അതാ പടച്ചവനെ ഒരിക്കലിങ്ങനെ നടന്നു പോകുമ്പോ ഒരു മനുഷ്യൻ തന്റെ ഇരുകരങ്ങളും പടച്ചറപ്പിന്റെ ദുർബാറിലേക്ക് ഉയർത്തി പിടിച്ചിട്ടു അവിടെ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാ. ഇബ്രാഹിം നബിയാ മനുഷ്യനതാ മൂസാ നബിയാ മനുഷ്യനെ കണ്ടുകൊണ്ടാണ് നടന്നു പോകുന്നത്. അവസാനം അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴും ഈ മനുഷ്യൻ അവിടെ തന്നെ ഇരുന്ന് ദുആ ചെയ്യുകയാ. മൂസാ നബിക്ക് വല്ലാത്ത അത്ഭുതമായി. അവിടെ നിന്ന് പറഞ്ഞു, അല്ലാ എത്ര നല്ല അടിമയാണ് റബ്ബേ, കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു നാഥ, ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. മാനായ മൂസാ നബി അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ അതാ വരുന്ന മുഖറബിൽ അംലാക്ക് മലക്ക് ജിബിരീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, നബിയേ യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാ. മൂസാ നബിയുടെ മുന്നിലേക്ക് ജിബിരീൽ എന്ന മലക്ക് വന്നിട്ട് പറയുകയാ, മൂസ നബിയേ ഇവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല. ഇവൻ ഇവിടെ ഇരുന്ന് ദുആ ചെയ്ത് കരന്ന് കരന്ന് കരന്നവന്റെ കണ്ണുനീര് തീർന്നു പോയതിന് ശേഷം അവന്റെ തലച്ചോർ അവന്റെ കണ്ണിലൂടെ കലങ്ങി താഴെ വീടാൽ ഈ രണ്ട് കൈയുണ്ടല്ലോ ഇതിങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ഈ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ദുആ ചെയ്ത് ഇവന്റെ രണ്ട് കൈയും അങ്ങ് ഒടിഞ്ഞു താഴെ വീണു. ഇവിടെ ഇരുന്ന് ദുആ ചെയ്തിട്ട് ഇവന്റെ നട്ടെല്ല് ഒടിഞ്ഞു പോയി. ഇതുപോലെ ഖിയാമത്ത് നാൾ വരെ ഇവരിവിടെ ഇരുന്ന് കരഞ്ഞു ദുആ ചെയ്താൽ അല്ലാഹു ഇവന്റെ ദുആ സ്വീകരിക്കില്ല. നബിയേ അല്ലാഹുവേ, മൂസാ നബി ചോദിക്കുന്നു, ജിബിരീലേ ഇവനെന്ത് പാപമാ ചെയ്തത്? ഇവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കാതിരിക്കാ അത്ര വലിയ എന്ത് ദ്രോഹമാ ചെയ്തത്? നബിയേ അല്ലാഹുവിനെക്കാളും ഇവൻ ദുനിയാവിനെ ഇഷ്ടപ്പെട്ടവനാ നബിയേ, അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, മോനെ അല്ലാഹു തന്ന ആയുസ് പടച്ചറപ്പിന് കൊടുക്കടോ. അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് നന്ദിയുള്ള ഒരു അടിമയെ പോലെ ജീവിക്കൂ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരിക്കൽ പടച്ചവനെ ശൈത്താനോട് ചോദിച്ചു, നിന്നെക്കാലും നശിച്ച ആരെങ്കിലും ഉണ്ടോ?
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അവിടെന്ന് പടച്ചവനെ അവിടെന്ന് പറയുന്നുണ്ട്, ഇബ്ലീസിനോട് ചോദിച്ചു, നിന്നെക്കാലം നശിച്ച ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് നബിയേ, എന്നെക്കാലം വഴിപിടച്ചവനുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. അവിടെന്ന് ചോദിച്ചു, ആരാടാ നിന്നെക്കാലം പിഴച്ചവനെ, ആരാടാ നിന്നെക്കാലം വൃത്തികെട്ടവനാരാ? യാ റസൂലല്ലാ, അല്ലാന്റെ നബിയേ, അല്ലാഹു എന്തിനാ എന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്? എന്തിനാ അല്ലാഹു എന്നെ ഖിയാമത്ത് നാള് വരെ ശപിച്ചത്? ആദം നബി അലൈഹി സ്വലാമിന്റെ മുന്നിൽ ഒരു സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യാത്തതിന്റെ പേരിലാ? ആദം നബി ഒരു മനുഷ്യനാണ്, ആ മനുഷ്യന്റെ മുന്നിൽ ഒരു സുജൂദ് ചെയ്യാൻ അല്ലാഹു പറഞ്ഞിട്ട് ചെയ്യാത്തതിന്റെ പേരിലാ ലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവനായത്, അല്ലാഹുവിന്റെ ശാപം വാങ്ങിയത്, അല്ലാഹു നിന്ന് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്. ആദം നബിയുടെ മുന്നിൽ ഒരു സുജൂദ് ചെയ്യാത്തതിന്റെ പേരിലാ? എങ്കിൽ നബിയേ, നിസ്കരിക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയാ. ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധി പരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബിന്റെ മുന്നിലാ നമസ്കരിക്കേണ്ടത്. ആദം നബിയുടെ മുന്നിൽ ഒരു സുജൂദ് ചെയ്യാത്തതിന്റെ പേരില് ഞാൻ ഇത്രയും മതപ്പതിച്ചവനായി പോയാ? അല്ലാഹുവിന്റെ മുന്നിൽ നന്ദി കാണിക്കാത്തവന് എന്നെ കാലം പിടച്ചവനാണ് നബിയേ. അവിടെന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, എടാ നിസ്കരിക്കാത്തവൻ ഇബിലീസിനെക്കാലും വൃത്തികെട്ടവനോ, ഇബിലീസിനെക്കാലും പിഴച്ചവനോ എന്നവിടെന്ന് നമുക്ക് ചരിത്രം പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദര, നമസ്കാരത്തിന്റെ കാര്യം മറന്നു പോകില്ലേ? അല്ലാഹുവിന് നന്ദി കാണിക്കാൻ മറന്നു പോകില്ലേ? അല്ലാതെ പടച്ചറപ്പ് തന്നിരിക്കുന്ന ജീവിതം സുഖിക്കാനാണെന്ന് കരുതുന്ന യുവത്വേ, ഇന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഉസ്താദെ നിങ്ങളെ പറയുന്നത് കേൾക്കാറുള്ളതല്ല. ഈ തുച്ഛമായ കാലത്ത് ഈ ജീവിതമുണ്ടല്ലോ, ഇത് അടിച്ചു പൊളിക്കാനുള്ളതോ ആസ്വദിക്കാനുള്ളതോ ഭാര്യക്കും മക്കൾക്കും കൊടുക്കാറുള്ളതോ കൂട്ടുകാർക്കും കൂടപ്പറപ്പുകൾക്കും കൊടുക്കാറുള്ളതോ പല സംഘടനകൾക്കും കൊടുക്കാനുള്ളതോ എന്ന് പറയുന്ന ചെറുപ്പക്കാരാ, ഒരിക്കലും അങ്ങനെ പറയല്ലേ പൊന്നുമോനെ. എടാ അല്ലാഹു തന്ന ആയിസ് അല്ലാഹുവിനുള്ളതാണ്. അതാവത 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് സഅദ് എന്ന് പറയുന്ന കറുത്തിരുണ്ടിരിക്കുന്ന മുടിയെല്ലാം ചുരുണ്ടുപോയ, കാണാൻ സുന്ദരനില്ല, കാണാൻ സൗന്ദര്യമില്ലാത്ത പാവപ്പെട്ടവനായ സഅദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. യാ റസൂലല്ലാ, അല്ലാന്റെ നബിയേ, സ്വർഗത്തിൽ പോകണമെങ്കിൽ സൗന്ദര്യം വേണോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സഅദെന്ന് പറയുന്ന, കാണാൻ അഴകില്ല, കാണാൻ സുന്ദരനല്ല, മുടിയെല്ലാം ചുരുണ്ടുപോയ കറുത്തവനായ പാപപ്പെട്ടവനായ സഅദ് ഉണ്ടല്ലോ പ്രവാചകന്റെ മുന്നിൽ കടന്നു വന്നിട്ട് ചോദിക്കുകയാ, സ്വർഗത്തിൽ പോകണമെങ്കിൽ സൗന്ദര്യം വേണോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സൗന്ദര്യം നോക്കിയിട്ടല്ല അല്ലാഹു സ്വർഗം കൊടുക്കുന്നത്. നീ ചോദിക്കാറുള്ള കാരണമെന്താ? നീ ചോദിക്കാറുള്ള കാരണമെന്താ? അല്ലാന്റെ നബിയേ, വിവാഹം കഴിക്കണമെന്ന് വല്ലാത്ത മോഹമുണ്ട് നബിയേ. ഇസ്ലാം ദീന പൂർത്തിയാകണമെങ്കിലേ നബിയെ വിവാഹം കഴിക്കണമല്ലോ, അതങ്ങയുടെ സുന്നത്താണല്ലോ. ഞാൻ ഏതെങ്കിലും വീട്ടിൽ ചെന്ന് വിവാഹ ആലോചന നടത്തിയ സൗന്ദര്യമില്ലാത്തതിന്റെ പേരിലേ പാവപ്പെട്ടവനായി പോയതിന്റെ പേരിലേ എന്നെ ആട്ടി ഇറക്കുന്നു നബിയേ, എന്നെ കളിയാക്കുന്നു നബിയേ. ഒരു മനുഷ്യനും എനിക്ക് വിവാഹം കടിച്ചു തരുന്നില്ല നബിയേ.
സൗന്ദര്യവും പണവും ഇല്ലാത്തതിന്റെ പേരില് എല്ലാവരും എന്നെ ഇറക്കി വിടുകയാണെന്ന് ലോകത്തിന്റെ നേതാവിന്റെ മുന്നിൽ കറുത്തവനായ സഹതെന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, സഹദേ നിനക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടോ? നഅം യാ റസൂലല്ലാഹ്, എനിക്ക് വിവാഹം കഴിക്കണം നബിയേ, എനിക്കാരും വിവാഹം കഴിച്ചു തരുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ച മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നനായ അംറു ബിൻ വഹബിന്റെ കൊട്ടാരം നിനക്കറിയുമോ സഹദേ? അറിയാ നബിയേ, ഈ കോടീശ്വരന്റെ വീടറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് ചോദിച്ചു, നിനക്കറിയുമോ? അറിയാം യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറഞ്ഞു കൊടുത്തു, സഹദേ അദ്ദേഹത്തിനൊരു മകളുണ്ട്, അദ്ദേഹത്തിനൊരു സുന്ദരിയായ മകളുണ്ട്, ആ വീടിന്റെ മുന്നിൽ ചെന്നിട്ട് നീ വിവാഹം കഴിച്ച് തരുമോ എന്ന് ചോദിക്കു സഹദ്. സഹദെന്ന് പറയുന്ന ചെറുപ്പക്കാർ അവിടെന്ന് പറയുന്ന, നബിയേ എന്നെ പരിഹസിക്കുകയാണ്, അങ്ങുമെന്നെ കളിയാക്കുകയാണ്, പാവപ്പെട്ടവം പോലും എനിക്ക് കെട്ടിച്ചു തരുന്നില്ല നബിയേ. പിന്നെ എങ്ങനെയാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നൻ തന്റെ സുന്ദരിയായ പൊന്നുമോള് ഈ പാവപ്പെട്ടവനായ സൗന്ദര്യമില്ലാത്ത എനിക്ക് വിവാഹം കെട്ടിച്ചു തരുന്നത്? അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്, ഞാനാ പറയുന്നത് പോയി ചോദിക്കു സഹദേ, ഞാനാ പറയുന്നത് പോയി ചോദിക്കു സഹദേ. സഹദ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു വിടുമ്പോ അംറു ബിൻ വഹബ് എന്ന് പറയുന്ന ഏറ്റവും വലിയ സമ്പന്നന്റെ കൊട്ടാരത്തിന്റെ വീടിന്റെ മുന്നില് കടന്നു ചെന്നിട്ട് അവിടെന്ന് സലാ പറയുകയോ, അവിടെന്ന് സലാ പറയുകയോ, പടച്ചവനെ കവാടം തുറന്ന് അംറു ബിൻ വഹബ് എന്ന് പറയുന്ന മനുഷ്യൻ ഇറങ്ങി വരികയാണ്, അവിടെ നിറങ്ങി വരികയോ. സഹദെന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കാണുമ്പോഴേ മുഖം ചുളിയുന്നുണ്ട്, കാരണം നല്ല വസ്ത്രമില്ല, കാണാ സൗന്ദര്യമില്ല, പാവപ്പെട്ടവനാണല്ലോ ഇവൻ, എന്തിനാ എന്റെ വീടിന്റെ മുന്നിലേക്ക് കടന്നു വന്നത്? അവിടെന്ന് ചോദിച്ചു, എന്തേ എന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, മനുഷ്യ എനിക്ക് നിങ്ങളുടെ പൊന്നാര മകളെ എനിക്ക് വിവാഹം കെട്ടിച്ചു തരുവോ? സുബ്ഹാനല്ലാഹ്, അംറു ബിൻ വഹബിന്റെ കൈകാലുകളെ വിറയ്ക്കാൻ തുടങ്ങി. വല്ലാത്ത കോപം വന്നു, എങ്ങനെ ധൈര്യം വന്നടാ എന്റെ വീടിന്റെ മുന്നിൽ വന്നിട്ട് പെണ്ണു ചോദിക്കാ, നിനക്കെങ്ങനെയാടാ ധൈര്യം വന്നത്? അല്ലാഹുവേ, അവിടെന്ന് സഹദെന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ദേഷ്യപ്പെടുകയാ. സഹദ് വിളിച്ചു പറയുന്നു, എന്നെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വിട്ടതാ, ഇറങ്ങടാ എന്റെ വീടിന്റെ വെളിയിൽ, എനിക്ക് നിനക്ക് നിനക്കെന്റെ പൊന്നുമോളനാ വിവാഹം കഴിച്ചു തരില്ലടാ, ഇറങ്ങടാ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ആടിയിറക്കുമ്പോ അവിടെന്ന് ആട്ടിയിറക്കുകയാണ്. പടച്ചവനെ അംറു ബിൻ വഹബ് വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ സുന്ദരിയായ പൊന്നുമോൾ ഈ കാഴ്ച മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാ. അല്ലാഹുവേ, വാപ്പയോട് മകള് ചോദിക്കുന്നു, വാപ്പാ കാണിച്ചതൊരിക്കലും ശരിയായില്ല വാപ്പാ, എന്തിനാ മനുഷ്യനെ ആട്ടിയിറക്കിയത്? അവന് പണമില്ലാത്ത പേരിലാണ്, സൗന്ദര്യമില്ലാത്തതിന്റെ പേരിലാണ്, നല്ല വസ്ത്രമില്ലാത്തതിന്റെ പേരിലാണ്. വാപ്പാ അല്ലാഹുവിന്റെ പ്രവാചകനാ പറഞ്ഞു വിട്ടത്, മുത്തുനബി പറഞ്ഞു വിടണമെങ്കിൽ കാരണമില്ലാതെ പറഞ്ഞു വിടൂല, അവന് പണമില്ലെങ്കിലും സൗന്ദര്യമില്ലെങ്കിലും വസ്ത്രമില്ലെങ്കിലും െന്ന് പറയുന്നു, ബാപ്പാ എനിക്കവനെ വിവാഹം കഴിക്കാ സമ്മതമോ? അതുകൊണ്ട് ചെന്നിട്ട് സമ്മതമാണെന്ന് പറയാറ് തന്റെ പൊന്നാരമകള് തന്റെ പിതാവിനെ ഉപദേശിക്കുകയാണ്. അവസാനം അംറു ബിൻ വഹബ് ഉണ്ടല്ലോ വീട്ടിൽ നിന്ന്, ഇലാ ഹളറത്തി റസൂലില്ലാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് പോടുകയാ. നബിയേ അങ്ങ് പറഞ്ഞു വിട്ടതാണെങ്കിൽ എനിക്ക് സമ്മതമാണ് നബിയേ. അതാ മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് സമ്മതം പറയുകയാ. സഹദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹദേ നിന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു, സഹദേ ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകളോ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള പെണ്ണോ, അതുകൊണ്ട് നീ വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്കാർ. അതാ സഹദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ലോകത്തിന്റെ നേതാവ് പറയുമ്പോ, യാ റസൂലല്ലാഹ്,
എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയേ, ഞാൻ പാപപ്പെട്ടവനാണ് നബിയേ, മഹർ വാങ്ങാ പോലും എന്റെ കയ്യിലൊന്നുമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് മൂന്ന് സഹാബികളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാ, മഹാനായ ഉസ്മാൻ തങ്ങള്, അലിയാരി തങ്ങള്, അമ്രുബദാ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആലാ അൻഹു, മൂന്ന് പേരുടെ വീട്ടിൽ കടന്നു തന്നിട്ട് 200 ദിർഹം വെച്ച് വാങ്ങിക്കൊണ്ടുവരാൻ, 200 ദിർഹം വെച്ച് വാങ്ങിയിട്ട് വരാർ. അല്ലാഹുവിന്റെ പ്രവാചകൻ പെടുന്ന് പറഞ്ഞു വിടുകയാ, സഹദെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മൂന്ന് സഹാബികളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു, അവസാനം 600 ദിർഹവുമായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹദേ നിന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു, സഹദേ എത്ര കാലത്തെ അഭിലാഷമാണ് സഹദ്, അതുകൊണ്ട് അതാ കമ്പോളത്തിലേക്ക് കടന്നു ചെന്നിട്ട് നിനക്ക് മണിയറയിൽ ധരിക്കാനുള്ളോ, നിന്റെ ഭാര്യക്ക് കൊടുക്കാനുള്ളോ പുതുവസ്ത്രങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി 600 ദിർഹം കയ്യിൽ കൊടുത്തിട്ട് ലോകത്തിന്റെ നേതാവ് പറഞ്ഞു വിടുകയാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, സഹദെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ നിന്ന് നടന്നു പോവുകയാണ്, അവസാനം കമ്പോളത്തിലേക്ക് കടന്നു ചെന്നു, താളമണിയറയ്ക്കകത്തേക്ക് പുതുമണ പാട്ടിയുടെ മുന്നിലേക്ക് കടന്നു പോകുന്നതിന് വേണ്ടി, തന്റെ മണവാട്ടിക്ക് ധരിക്കാൻ കൊടുക്കുന്നതിന് വേണ്ടി, സഹദെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ നിന്നിങ്ങനെ വസ്ത്രങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാ, തനിക്കിഷ്ടപ്പെട്ട ഒരു വസ്ത്രം ഇങ്ങനെ കയ്യിലെടുത്ത് വെക്കുമ്പോ ആരോ വിളിച്ചു പറയുകയാ, ഇസ്ലാമിനെതിരെ ശത്രുക്കൾ കടന്നു വന്നിരിക്കുകയാണ്, എല്ലാവരും യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞിരിക്കുകയാ, നാളെ വിവാഹ പന്തലിലേക്ക് കടന്നു പോകേണ്ട സഹദെന്ന് പറയുന്ന ചെറുപ്പക്കാർ തനിക്കും തന്റെ മണവാട്ടിക്കും ധരിക്കാനുള്ള വസ്ത്രം ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, ചിന്തിക്കാനൊന്നുമില്ലായിരുന്നടോ, അവിടെ നിന്ന് ചിന്തിക്കാനൊന്നുമില്ലായിരുന്നു, വാങ്ങിയ വസ്ത്രം അവിടെ നിന്ന് തിരിച്ചു കൊടുക്കുകയാ, എന്നിട്ട് 600 ദിർഹവുമായി കടന്നു ചെന്നു, ഒരു കുതിരയെ വാങ്ങുകയാണ്, ഒരു പാളുവാള് വാങ്ങുകയാണ്, ഒരു പരിച വാങ്ങുകയാണ്, ഒരു പടയങ്കി വാങ്ങുകയാണ്, ഒരു തലപ്പാവ് വാങ്ങുകയാണ്, സുബ്ഹാനല്ലാഹ്, എന്നിട്ട് പടച്ചവരേ തലപ്പാവ് കൊണ്ട് തന്റെ കണ്ണുടിക ബാക്കി മുഖമെല്ലാം മറയ്ക്കുകയാണ്, രണ്ട് കണ്ണുകൾ മാത്രം വെളിയിൽ കാണുന്ന രീതിയിൽ അവിടുന്ന് തലപ്പാവ് കൊണ്ട് തന്റെ മുഖം മറച്ചിട്ട് കുതിരയുടെ മുകളിൽ കയറിയിട്ട് സഹദെന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ നാഗടത്തിലേക്ക് പായുകയാ, സഹാബികൾ നോക്കുമ്പോ ശത്രുക്കളുടെ ഇടയിലേക്ക് മുഖം മറച്ച ഒരു ചെറുപ്പക്കാരൻ പാഞ്ഞു കയറുകയാണ്, പടച്ചവനെ ശത്രുക്കളെ തകർത്ത് തരിപ്പണമാക്കുകയാ, കണ്ടുകൊണ്ടിരുന്ന സ്വഭാവത്തെ പറയുന്നു, മലക്കാണെന്ന് തോന്നുന്നു, അതൊരു മനുഷ്യനല്ല, ആ മുഖം മറച്ചിരിക്കുന്ന വ്യക്തിയാരോ, എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്, അവസാനം യുദ്ധം കടിഞ്ഞപ്പോ സഹാബികൾ തിരഞ്ഞു നടന്നടാ ചെറുപ്പക്കാരോ, സഹാബികൾ തിരഞ്ഞു നടക്കുകയാണ്, മുഖം മറച്ച മനുഷ്യനാരാ, മുഖം മറച്ച മനുഷ്യനാരാ, സുബ്ഹാനല്ലാഹ്, ശരീരം മുഴുവനും വെട്ടിമുറിച്ചിട്ട് 93 or 94 വെട്ടുകളുണ്ട്, ശരീരം മുഴുവനും വെട്ടിമുറിച്ചിട്ട് മരണത്തിന്റെ രഥാ സക്കറാത്തിന്റെ അവസ്ഥയിൽ രണാങ്കണത്തിൽ കിടക്കുകയാണ്, സഹാബികൾ ഓടിച്ചെന്നിട്ടാരാ അവിടത്തെ മുഖത്തിട്ടിരിക്കുന്ന തുണിയങ്ങഴിക്കുമ്പോ, നാളെ വിവാഹ പന്തലിലേക്ക് കടന്നു പോകണ്ട, മണിയറയ്ക്കകത്തേക്ക് കടന്നു പോകേണ്ട, സഹദെന്ന് പറയുന്ന ചെറുപ്പക്കാരനാട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കടന്നു വന്നു, സഹദിനെ പിടിച്ച് തന്റെ മടിയിൽ കിടത്തി, എന്നിട്ട് അല്ലാന്റെ റസൂല് ചോദിച്ചു, സഹദേ എന്തിനാ നീ മുഖം മറച്ചത്, യാ റസൂലല്ലാ എന്നെ കണ്ടാ തിരിച്ചു പറഞ്ഞു വിടുമെന്ന് എനിക്കറിയാ നബിയേ, എന്റെ വിവാഹത്തിന്റെ പേര് പറഞ്ഞിട്ട് അങ്ങ് തിരിച്ചു പറഞ്ഞു വിടുമെന്ന് എനിക്കറിയാ നബിയേ, അങ്ങ് അറിയാതിരിക്കാനാണ് ഞാൻ എന്റെ മുഖം മറച്ചു വെച്ചത്, അല്ലാന്റെ റസൂൽ ചോദിച്ചു, നാളെ നിന്റെ വിവാഹമല്ലേ, എത്ര നാളത്തെ ആഗ്രഹമായിരുന്നു, നിന്നെയും കാത്തൊരു സുന്ദരിയായ പെണ്ണ് കാത്തിരിക്കുന്നല്ലോ, എന്തിനാ നീ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോ, യാ റസൂലല്ലാഹ്
നാളെ പടച്ചറപ്പിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ പറയാൻ എന്തെങ്കിലും വേണ്ടേ നബിയേ, രക്ഷപ്പെടുന്നതിന് വേണ്ടി കയ്യിൽ എന്തെങ്കിലും വേണ്ടേ നബിയേ, സ്വർഗത്തിൽ കടന്നു പോകാൻ എന്തെങ്കിലും വേണ്ടേ നബിയേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, അവസാനം ആ ചെറുപ്പക്കാരന്റെ നാങ്കണത്തിൽ കിടന്ന് വഫാതാവുകയോ, അവിടത്തെ ജനാസ കുളിപ്പിച്ച് പള്ളിയിൽ കൊണ്ടുപോയി നമസ്കാരം കടിഞ്ഞു ആറടി മണ്ണിന്റെ അകത്തേക്ക് ജനാസ ഇറക്കി വെച്ച് കഴിയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് ചിരിക്കുകയോ, മോനെ കബറിന്റെ ചാരത്ത് നിന്നിട്ട് അല്ലാന്റെ റസൂല് പുഞ്ചിരിക്കുകയാ. സഹാബികൾ അത്ഭുതത്തോടെ നോക്കുകയാണ്. പ്രവാചകന് പെട്ടെന്ന് പെടന്ന് തരതിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബികൾ ചോദിക്കുന്നു, യാ റസൂലല്ലാ, എന്തേ നബിയേ, കബറിന്റെ ചാരത്ത് നിന്ന് പുഞ്ചിരിച്ചല്ലോ നബിയേ, മുഖം തിരിച്ചല്ലോ നബിയേ, എന്താണ് അതിന്റെ കാരണമെന്ന് പ്രവാചകരോട് തന്റെ അനുചരന്മാർ ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു, സഹാബ സഹദിന്റെ ജനാസ കബറിന്റെ അകത്ത് ഇറക്കി വെച്ചപ്പോ അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ഹൂറില്ലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ, അതാ സഹദിന് വേണ്ടി കിടന്ന് തമ്മിലടിക്കുകയാ. എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട്, ഈ ചെറുപ്പക്കാരന് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിലെ പെണ്ണുങ്ങൾ പരസ്പരം കിടന്ന് മത്സരിക്കുകയാണ് സഹാബ. പരസ്പരം അവര് കിടന്ന് മത്സരിക്കുകയാണ്, അവര് കിടന്ന് വഴക്ക് കൂടുകയാണ്. ആ സമയത്തതാ ഒരു ഹൂറില്ലീങ്ങളായ ഒരു പെണ്ണിന്റെ മടം പങ്കാലി വെളിവായി സഹാബ. കാണാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ എന്റെ മുഖം തിരിച്ചതെന്ന് ഞാൻ എന്റെ മുഖം തിരിച്ചതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ, എന്റെ ചെറുപ്പക്കാരാ, ആർക്കെങ്കിലും കൊടുക്കാനുള്ളതല്ലടാ, അല്ലാഹന് കൊടുക്കടാ. വമിനന്നാസി മയ്യസിരി നഫ്സഹു ബിത്തിഗാ മർളാതില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. അല്ലാഹുവിന് നിന്റെ ജീവിതം കൊടുത്തിട്ട് പടച്ചവന്റെ സ്വർഗം വാങ്ങിയിട്ട് കടന്നു പോകാൻ കഷ്ടപ്പെടു ചെറുപ്പക്കാരോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് എനിക്കൊന്നേ പറയാറുള്ളൂ, അല്ലാഹു നൽകിയിരിക്കുന്ന ഞാമത്തുകളുണ്ടല്ലോ, നിന്റെ കഴിവ് കൊണ്ടല്ല അല്ലാഹു നിനക്ക് വീട് തന്നത്, നിനക്ക് പണം തന്നത്, നിനക്ക് കച്ചവടം തന്നത്, നിന്റെ മക്കൾക്ക് നല്ല ജീവിതം കൊടുത്തത്, നിനക്ക് കണ്ണ് തന്നത്, കൈ തന്നത്, കാല് തന്നത്, അല്ലാഹു നിന്നോട് സ്നേഹം കൂടുതലുള്ളത് കൊണ്ടല്ലോ, അല്ലെങ്കിൽ നിന്റെ കഴിവ് കണ്ടിട്ടല്ലോ, അത് അല്ലാഹു നിനക്ക് ചെയ്തു തന്നിരിക്കുന്ന ഒരു ഞാമത്തോ, അല്ലാഹു നിനക്ക് ചെയ്തു തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമോ. നന്ദികേട് കാണിച്ച നന്ദികേട് കാണിച്ച നിന്റെ കീഴില് ജോലി ചെയ്യുന്ന ഒരുത്തരു നീ ശമ്പളം കൊടുക്കുന്ന നിന്റെ കീഴില് ജോലി ചെയ്യുന്ന ഒരുത്തം നീ പറഞ്ഞിട്ട് അനുസരിച്ചില്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെടുവോ? അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമല്ലോ. എന്തിനാ നിന്റെ കൂടെ കിടക്കുന്ന ഭാര്യ എന്തെങ്കിലും നിനക്കെതിരായി ചെയ്തോ? നിനക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ. നിന്റെ സ്വന്തം രക്തത്തിൽ പിറന്ന നിന്റെ മക്കള് ചെയ്താ നിനക്ക് താങ്ങാൻ പറ്റില്ലല്ലോ. എങ്കിലും മനുഷ്യ നിന്റെ കാലിലൊരു മുള്ളു കൊള്ളുന്നത് പോലും ഇഷ്ടപ്പെടാതെ നിന്റെ വാപ്പയക്കാൽ നിന്റെ ഉമ്മയക്കാൽ നിന്നെ സ്നേഹിക്കുന്ന പടച്ച റബ്ബുണ്ടല്ലോ, ആ റബ്ബിനോട് നന്ദി കേട് കാണിച്ച സഹിക്കുവോടാ പുന്നുമോരെ, സഹിക്കുവോ വാപ്പാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് നീ ഓർമ്മപ്പെടുത്താനുള്ളത്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്ന ഒന്നാമത്തെ മനുഷ്യനാരാ? അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് തിരിച്ചു നന്ദി രേഖപ്പെടുത്താനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ നീയാണ് ഭാഗ്യവാനെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഇവിടെ നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യണ ഒരാള് നീ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ അവനെ ചീത്ത വിളിക്കും, പൊക്കോട പണിയില്ല, ഇറക്കി വിട്ടു. കൂടെ കിടക്കുന്ന പെണ്ണും പുള്ള ഭർത്താവ് പറയുന്നതിനനുസരിച്ചില്ലെങ്കിൽ ഇഷ്ടപ്പെടൂല. സ്വന്തം മക്കള് വാപ്പായ്ക്കും ഉമ്മായിക്കെതിരെ പറ്റൂല.
എങ്കിൽ ഇതുവരെ കാലയെല്ലാം നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അള്ളാഹു ആ റബ്ബിനോട് നന്ദികേട് കാണിച്ച സഹിക്കോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹു നിന്നോട് പണമൊന്നും ചോദിക്കുന്നില്ല, തലകുത്തിക്കടന്നും അറിയാനൊന്നും അല്ല പറയുന്നില്ലല്ലോ. അള്ളാഹു നമ്മളോട് ആകെ ചോദിക്കുന്നതെടാ, ഞാൻ ചെയ്തതെന്ന അനുഗ്രഹങ്ങൾക്ക് നീ എന്നോടൊന്ന് നന്ദി രേഖപ്പെടുത്ത്. 5 നേരം നിസ്കരിക്കുക, ഏറ്റവും കുറഞ്ഞത് 5 നേരം നീ ഒന്ന് നിസ്കരിക്കുക. നീ നിസ്കരിച്ചാൽ നിനക്ക് ഞാൻ തന്നതെല്ലാം വാരിക്കോരി അള്ളാഹു വീണ്ടും വീണ്ടും തരാമെന്നല്ലേ പറഞ്ഞേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം എല്ലാവരും ജീവിതത്തിൽ വല്ലാത്ത പ്രയാസത്തിലാണ്, കടവും ദുഃഖവും ദുരിതവും കച്ചവടമില്ല, എല്ലാവരും വലിയ പ്രയാസത്തിലാണ്. റസൂലുള്ളാഹി തങ്ങളല്ലേ പറഞ്ഞ്, നിസ്കരിച്ചാൽ നിന്റെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങൾക്കും പരിഹാരമാണ് നിസ്കാരമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറും, ബർക്കത്ത് തരൂല്ല. അല്ലാ 5 നേരം നിസ്കരിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തി ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു എല്ലാം വാരിക്കോരി തരും. എന്തിനാ അള്ളാഹു തരാതിരിക്കുന്നത്? റബ്ബിനോട് നന്ദി കാണിക്കുമ്പോൾ അള്ളാഹു വാരിക്കോരി തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 4 കാര്യങ്ങൾ ആരെങ്കിലും തൻ്റെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ മരിക്കുന്ന കാലം വരെ അള്ളാഹു ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞു. നബി മുഹമ്മദ് മുസ്തഫ മരിക്കുന്ന കാലം വരെ ഒരുത്തൻ്റെ മുന്നിലും ഒരുത്തൻ്റെ വീടിൻ്റെ മുന്നിലും പോയിട്ട് ഇങ്ങനെ തെണ്ടേണ്ടി വരൂല വാപ്പ. വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തോർത്തും വിരിച്ചിട്ടിരിക്കണ വാപ്പയും ഉമ്മയും കണ്ടിട്ടില്ലേ? ഗതികേട് കൊണ്ട്, അത് വേറെ വിഷയം. ഗതികേട് കൊണ്ട് അള്ളാഹുവെ വന്നിട്ടിങ്ങനെ ഇരിക്കും, പടച്ചവനെ എന്തെങ്കിലും ദാ ലെറ്റർ പേഡും പിടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥ അള്ളാഹു നിനക്ക് തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞു. നബി മുഹമ്മദ് മുസ്തഫ മരിക്കുന്നത് വരെ, അള്ളാഹു മരിക്കണ കാലം വരെ ദാരിദ്ര്യം ഉണ്ടാകില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാനൊരു 4 കാര്യം പറഞ്ഞു തരാം. വലിയ തലകുത്തി പൈസ ചിലവൊന്നും ഇല്ലാത്ത കാര്യമാണ്. 5 പൈസയുടെ ചിലവില്ല, വലിയ കഷ്ടപ്പാടില്ല. 4 സിമ്പിളായിട്ടുള്ള 4 കാര്യം ഇത് ചെയ്താൽ മരിക്കണ കാലം വരെ ഒരാളുടെ മുന്നിലും പോയി യാചിക്കണ്ട. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പക്ഷെ അല്ല, ചെയ്തൂടെ ചെയ്തൂടെ ഒന്ന് പൊക്കിക്കേ. ചെയ്യാൻ താല്പര്യമുള്ളവർ വേണ്ട ഉസ്താദെ, ഞാൻ പള്ളിയുടെ മുന്നിൽ പോയിരുന്നോളാ. അങ്ങനെ ഉണ്ടോ? ഞാൻ കയ്യൊന്നും പൊക്കത്തില്ല ഉസ്താദെ, ഞാൻ പള്ളിയുടെ മുന്നിൽ പോയിരുന്ന് തണ്ടിക്കോളാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറയുന്ന 4 കാര്യം ചെയ്തൂടെ, ഒന്ന് കൈ പൊക്കിക്കേ. പക്ഷേ അല്ല, പൊക്കടാ മോനെ, ഇപ്പം നിനക്ക് പണവും കച്ചവടം ഒക്കെ ഉണ്ട്, കുടുംബം വരെ വിറ്റുപോം കേട്ടാ. നിനക്ക് തന്നത് മുഴുവനും നഷ്ടപ്പെടാൻ ഒരൊറ്റ രാത്രി നേരം വെളുത്തപ്പോഴാ പലരും പോയത് അല്ലേ. ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നാൽ നിന്റെ സമ്പാദ്യം മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറുമോ? ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു സാധു പറഞ്ഞു, ഉസ്താദെ കിഡ്നി അഭാവപ്പെട്ട, എന്താപ്പാ സംഘാടകരിപ്പെട്ടൊരു സാധു, കിഡ്നി എൻ്റെ വീട്ടിൽ കിടപ്പുണ്ട്, എൻ്റെ വൈഫിൻ്റെ വാപ്പ 4 കൊല്ലമായി, ആഴ്ചയിൽ 3 ഡയാലിസിസാണ് ചെയ്യുന്നത്, എന്തൊരവസ്ഥയെന്നറിയാം, 5 മണിക്കൂർ പോയി കിടക്കണം. ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഇന്നലെ കണ്ടവനെ ഇന്ന് കാണൂല, അതിന് വല്ലാത്തരങ്ങ. ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇന്നലെ സ്ഥിരമായി ഇങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്, ഒരാളെ കാണൂല, ചോദിച്ചപ്പോൾ പോയെന്ന് അവസ്ഥ. അള്ളാഹു ശിഫാ കൊടുത്തനെ ഗ്രഹിക്കുമാറാകട്ടെ. അപ്പം മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈനീട്ടി യാചിക്കാതിരിക്കണമെങ്കിൽ 4 കാര്യം ജീവിതത്തിൽ സൂക്ഷിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നേരെ ഇരിക്ക്, നേരെ ഇരുന്ന് എല്ലാവരും ഒന്ന് ഒന്ന് നനങ്ങിന്നിരിക്കും. ഇൻഷാ അല്ലാ, അൽഹംദുലില്ലാ. നേരെ ഇരിക്ക്, ഒന്നേ പറഞ്ഞരട്ടെ. വേണോപ്പാ, എന്തിനാ ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കണം? സമയമായ 10:30 ആയതല്ലേ ഉള്ളൂ, ഇനി 1.5 മണിക്കൂറുണ്ടല്ലേ, ഇനി ഉണ്ടല്ലോ, 11:45 വരെയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. ഇൻഷാ അല്ലാ, ഒന്ന് സുബഹിക്ക് വാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാനുള്ള 1-ാമത്തെ വഴി എപ്പോൾ എഴുന്നേക്കണം? 7 മണിക്ക് എഴുന്നേക്കുന്നില്ലല്ലോ. സുബഹിക്ക് എഴുന്നേക്കുന്നവനല്ലേ ഉസ്താദ ഇതൊക്കെ? ഞാനിവിടെ 7 മണിക്ക് 8 മണിക്ക് എഴുന്നേക്കുന്നില്ലല്ലോ. ഷെയ്ത്താൻ ജബി മൂത്രം ഒഴിക്കുമ്പോൾ കുടിച്ചുകൊണ്ട് നടക്കണേ, എനിക്കെന്ത് സുബഹി? അസലാത്തു ഖൈറു മിനന്നം എന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ജവാബ് പറഞ്ഞ് എത്ര പേരുണ്ട്? നാലിച്ചേക്കെ അസലാത്തു ഖൈറു മിനന്നവും എന്നല്ലാൻ്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് വിളിക്കുമ്പോൾ സദഖത്താവോ ബരീർത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒന്ന് അത്ര പേരുണ്ട്? ഇന്നത്തെ ദിവസം പറഞ്ഞ നാലിച്ചേക്കെ പറഞ്ഞ് സ്വന്തം ചിന്തിച്ചേക്കെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ 1 സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 2 ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒതുവെടുക്കണം. അള്ളാഹുവിൻ്റെ പള്ളിയിൽ നിന്ന് ബാങ്ക്, വഖത്തിൻ്റെ ബാങ്ക് നിസ്കരിക്കുന്നതിന് വേണ്ടി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഒതുവെടുത്തിട്ടുണ്ടാകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 3 ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ആണുങ്ങൾ പള്ളിക്കകത്ത് കയറിയിരിക്കണം, നിസ്കാരപ്പായി കയറിയിട്ടുണ്ടാകണം. ആണുങ്ങൾ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് പിന്നെ പെണ്ണുങ്ങൾ പള്ളി വരണമെന്നൊന്നും പറഞ്ഞേക്കരുത്. അള്ളാഹു അയാലിപ്പം വലിയ വിഷയ,
നിങ്ങളുടെ മയ്യത്ത് മാത്രമേ കൊണ്ടുവരത്തുള്ളൂ, പിന്നെ വാതിലൊക്കെ കേൾക്കാൻ വരാം, അത്രയൊക്കെ ഉള്ളൂ. നിസ്കരിക്കാൻ വരണമെന്ന് പറഞ്ഞ് കൊടിയൊന്നും പിടിക്കാൻ നിൽക്കില്ല, വലിയ മധുരൊന്നും കെട്ടാൻ നിൽക്കണ്ട. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വരണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം അങ്ങനെ ആയിപ്പോയല്ലോ. ഇവർക്കാണല്ലോ ഇപ്പോൾ എല്ലാം, ഇപ്പം വേണമെങ്കിൽ കെട്ടിയവനെ കളഞ്ഞിട്ട് പിടിപ്പി, എന്താ പറയുക, വ്യഭിചരിച്ചാലും കേസില്ല, അങ്ങനത്തെ കാലമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒന്നും പറയാൻ പാടില്ല. ഒരുത്തൻ കണ്ടില്ലയോ കല്യാണം കഴിഞ്ഞിട്ട് പോയത് ചാവപ്പെട്ടിയില്ല, ഏതെങ്കിലും ഒരുത്തൻ കയറാനോ ആഗ്രഹിക്കുന്നതിനകത്ത്. എടാ ആംബുലൻസിൽ കയറരുതെന്ന് പറഞ്ഞാൽ ദുആ ചെയ്യണം വളരും. ചിലർക്ക് ആംബുലൻസിൽ തന്നെ കയറേണ്ട അവസ്ഥ തരല്ലേ എന്ന് ദുആ ചെയ്യുക. അപ്പോഴാണ് കല്യാണം കഴിഞ്ഞിട്ട് ചവപ്പെട്ടിക്കകത്ത് ചുമന്നുകൊണ്ട് വരിക. ഓഹ്, ഓനെ പെണ്ണ് കെട്ടിച്ചു കൊടുത്ത പെണ്ണിൻ്റെ തന്തയുടെ അവസ്ഥ അരിച്ചു നോക്കി എന്ന് അരിച്ചേക്കല്ലേ. അള്ളാഹു ആലം, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പരമനുഷ്യന്മാർ അള്ളാഹു കാത്തിരി. ഇവിടെ എങ്ങനെയൊക്കെ ഉണ്ടോ ഷബീഖ് മൗലവി, ഇവിടെ എങ്ങനെയൊക്കെ ഉണ്ടോ? അപ്പോൾ ആ പടക്കം പൊട്ടിയിലൊക്കെ ഉള്ളില്ലേ, വലിയതായിട്ടൊന്നും ഇല്ല, പൊട്ടിച്ചോ കല്യാണത്തിൻ്റെ അല്ലേ? കല്യാണത്തിൻ്റെ സമയത്ത് പടക്കം പൊട്ടിയിൽ ജെ സി ബി വിളി എന്താ പെട്ടി ആട്ടോ ചെണ്ടമേളം നടത്തിക്കോ. അവസാനം നീ മരിക്കാൻ കിടക്കുമ്പോൾ വെള്ളം തരാൻ നാട്ടുകാരെ നോക്കേണ്ടി വരും, മക്കളെ കിട്ടൂല. അതന്നെ അള്ളാഹൻ്റെ ഖുർആൻ പറഞ്ഞെന്തെന്നറിയോ? അള്ളാഹൻ്റെ ഖുർആൻ പറഞ്ഞെന്തെന്നറിയുമോ? ചിലതൊക്കെ പറയുമ്പോൾ ഉസ്താദ് ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല, വാപ്പായ പറയണേ, നിന്നെ ആദ്യം നിന്നെ കനാലി മുക്കണം. അങ്ങനെ പറയുന്ന വാപ്പായ ആദ്യം തല്ലേണ്ടത് ആ വാപ്പാനെയാ. വാപ്പ പറയും ഉസ്താദ് ഞാൻ പറഞ്ഞാൽ കേൾക്കൂല എന്ന്. ആര്? സ്വന്തം മോൻ. പിന്നെന്തിനാ നീ തന്തേന്ന് പറഞ്ഞ് നടക്കണേ, വേറെ പണിക്ക് വരുന്നൂടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ ഖുർആനാ പറഞ്ഞത്, വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. ഖുർആനാ പറഞ്ഞ് ഒരു നല്ല ഉമ്മയുടെ മടിത്തട്ടിലെ നല്ല മക്കൾ ഉണ്ടാകത്തുള്ളൂ. വാപ്പ, ഒരു നല്ല വാപ്പയ്ക്കും നല്ല ഉമ്മയ്ക്കുമേ നല്ല മക്കൾ ഉണ്ടാകത്തുള്ളൂ. തലതിരിഞ്ഞവന് തലതിരിഞ്ഞത് തന്നെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പം ഞാൻ എന്തേപ്പോൾ പറഞ്ഞേ, എന്താ പറഞ്ഞേ, ആ പള്ളി കയറാ. അപ്പോൾ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കുക, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒതുവെടുക്കുക, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് പള്ളിക്കകത്ത് കയറുക. അള്ളാഹു മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ, നബി മുഹമ്മദ് മുസ്തഫ. ഷാ അല്ലാ, ഒന്ന് പരിശ്രമിച്ചൂടെ? നിനക്ക് വേണമെങ്കിൽ, എനിക്ക് നിർബന്ധമൊന്നുമില്ല. നിനക്ക് പണം, നിനക്ക് ദാരിദ്ര്യം അള്ളാഹു തരാതിരിക്കാം, നിന്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാം, നിനക്ക് വേണമെങ്കിൽ നീ ചെയ്യ, അള്ളാഹു ഈ മന്ദരുമാറാകട്ടെ. നാലാമത്തെ കാര്യം, അത് ഒത്തിരി പറ്റാത്ത കാര്യം, അതാ ഞാൻ മാറ്റി പറയുന്നത്. അത് നമ്മളിൽ പലർക്കും ചെയ്യാം. കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞാൽ കുടിക്കാതിരിക്കും, അത് വ്യഭിചരിക്കരുത്, പറ്റും. നാലാമത്തെ കാര്യം, വിത്ര നമസ്കാരം കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തത് സംസാരിക്കരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വിത്ര നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലാത്ത ചർച്ചകളിൽ നിൽക്കാൻ പാടില്ല. അതെങ്ങനെ? പള്ളിയും പൂട്ടി മോദീനും പോയി കടന്നുറങ്ങി, എന്നാലും പോവടാ, ഇറങ്ങി. പള്ളിയും പൂട്ടിയിട്ട് പോയി കഴിഞ്ഞ് എല്ലാവരും അള്ളാഹുബ ഒന്ന് ഗേറ്റ് പൂട്ടണമെന്ന് ആഗ്രഹമുണ്ട്, ഇറങ്ങണോ? അവിടെ നിന്നിട്ട് ഇറച്ചി തിന്നണ കാലമല്ലേപ്പാ. കണ്ടവൻ്റെയൊക്കെ ഇറച്ചി തിന്നാൻ പറ്റുന്ന സമയം പാഴാക്കാതെ തിന്നാ. നാട്ടുകാരുടെ തിന്നുക, പെണ്ണുങ്ങളുടെ തിന്നാ, വല്ലവൻ്റെയും തിന്നാ. അള്ളാഹു ആലം, തിന്നൊരു പരുവാവട്ടാ. നിസാരമാണെന്ന് കരുതരുത്, ഞാൻ എപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട്. നിസാരം മറ്റുള്ളവൻ്റെ ന്യൂനതയും, അത് ചെയ്തതാകട്ടെ ചെയ്യാത്തതാകട്ടെ. അവൻ ചെയ്ത അവനോടല്ലേ അല്ലേ ചോദിക്കോ, നിന്നോട് ചോദിക്കോ? ഞാൻ എന്തെങ്കിലും പാപം ചെയ്താൽ അല്ല നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കോ? പരമനുഷ്യന്മാരെ ചോദിക്കോ? നിങ്ങൾ ചെയ്താൽ എടാ സിറാജ എന്ന് പറഞ്ഞ് എന്നോട് ചോദിക്കോ? ഇല്ല, അവനവൻ ചെയ്യുന്നതിന് അവനവൻ അനുഭവിക്കും. നീ എന്തിനാ കഷ്ടപ്പെടുന്നത്? നീ എന്തിനാ നിന്റെ അമല് കൂടെ അവനെ കൊടുക്കണേ? സ്വന്തം കാര്യം നോക്കി നടക്കും മനുഷ്യ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം ചിലർ ചോദിക്കാറുണ്ട്, അതിന് ഞാൻ ചെയ്തതല്ലേ ഉസ്താദെ പറഞ്ഞുള്ളൂ, അത് ന്യായതാ? അവൻ ചെയ്തിട്ടല്ലേ ഞാൻ പറഞ്ഞേ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഏ മനുഷ്യ, അവൻ ചെയ്ത പാവമാണെങ്കിൽ നിനക്ക് പറയാൻ എന്തവകാശം? നിനക്കെന്തവകാശമാവുള്ളേ? അവൻ ചെയ്തതാകട്ടെ ചെയ്യാത്തതാകട്ടെ, എന്തേ ഭവിഷ്യത്തെന്നറിയോ? അള്ളാഹു ഈ മന്ദരുമാറാകട്ടെ. ഒരു മഹാനായ മനുഷ്യൻ, ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയ മഹാൻ, അവസാനം മരണത്തിൻ്റെ സമയമായപ്പോൾ, ഫക്കീർ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും പാവപ്പെട്ടവനില്ല, ഒരു നല്ല വസ്ത്രം പോലും ധരിക്കാനില്ലാത്ത ഒരു വെറും ഏറ്റവും ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലായിപ്പോയി. അപ്പോൾ ഉസ്താദിനോട് ശിഷ്യൻ ചോദിച്ചു, എന്തേ ഉസ്താദ് നിങ്ങൾ ഇങ്ങനെ ആയി പോകാനുള്ള കാരണം? ഒരൊറ്റ ഹദീസ് ഓർത്താൽ മതി, കണ്ടവൻ്റെ കാര്യം പറയുന്ന ഓരോ മനുഷ്യനും ഈ ഒരൊറ്റ രംഗം, ഞാനിത് വായിച്ചതിന് ശേഷം പിന്നെ ജീവിതത്തിൽ ഒരുപാട് സൂക്ഷിക്കാറുണ്ട്. അള്ളാഹുവെ ശിഷ്യൻ ഉസ്താദിനോട് ചോദിക്കുക, ഉസ്താദ് ഇത്രയങ്ങ് ഫക്കീറായി പോകാൻ എന്തേ ചെയ്തേ? അപ്പോൾ പറഞ്ഞു, 40 വർഷം മുമ്പ് ഞാനൊരു മനുഷ്യനെ, എടാ മുഫസിൽ ഒന്നുമില്ലാത്തവനെ എന്ന് ഞാൻ ഒന്ന് വിളിച്ച് കളിയാക്കി, അള്ളാഹ് എനിക്ക് തന്ന ശിക്ഷയാ. 40 കൊല്ലം മുമ്പ് ഒരു മനുഷ്യനെ ഒന്നുമില്ലാത്തവനെ എന്ന് വിളിച്ചിട്ട് ഞാനൊന്ന് കളിയാക്കിയതിന്
അള്ളാഹു എന്നെയും അങ്ങനെയാക്കി. 40 കൊല്ലം മുമ്പ് വിളിച്ചതേ ഉള്ളൂ. കള്ളുകുടിയാന്നല്ല, വ്യഭിചാരി എന്നല്ല, പെണ്ണവനല്ല, കള്ളനെന്നല്ല, എടാ നീ ഒന്നുമില്ലാത്തവനായി പോയല്ലോടാ എന്നൊന്ന് വിളിച്ച് കളിയാക്കി. അള്ളാഹു എന്നെ അള്ളാഹു അങ്ങനെ ആക്കി എന്ന് പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ ആലോചിച്ച് നോക്കിയേ നമ്മുടെ രംഗം, നമ്മുടെ രംഗം ഒന്ന് ആലോചിച്ച് നോക്ക്. ആവശ്യമില്ലാതെ ആരെക്കുറിച്ചൊക്കെ എന്തൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എപ്പോഴും ചിന്തിച്ചോണം, നീ ഒരുത്തനെ കളിയാക്കുന്നു, പെണ്ണുപിടിയൻ കള്ളനെന്ന് വിളിക്കും, അവനും ഭാര്യയും മക്കളും ബന്ധുക്കളുണ്ട്, ഓഹ് അവരുടെയൊക്കെ മുന്നിൽ അവരൊക്കെ നാണം കെട്ടുപോകുന്നു. നാളെ നീയും നാറും, നിൻ്റെ ഭാര്യയും മക്കളുടെ മുന്നിൽ, നാട്ടുകാരുടെ മുന്നിൽ നീയും നാറും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പം 4 കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ അള്ളാഹു മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യം തരൂല്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നന്ദി കാണിക്കാനുള്ള ഒരു മനസ്സ്, അതാണ് ഏറ്റവും നല്ലത്. നന്ദി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേണ്ട ഏറ്റവും ചെറിയ നന്ദി എന്തെന്നറിയോ? ഏറ്റവും ചെറിയ നന്ദി അൽഹംദുലില്ലാ എന്ന് പറയലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞ. നബി മുഹമ്മദ് മുസ്തഫ അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഒരു വാക്ക് നിസ്സാരമല്ല. മഹാനബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യനോട് ചോദിച്ചു. അവിടെ നിന്ന് പ്രവാചകൻ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യനോട് ചോദിച്ചു, നിന്റെ അവസ്ഥ എന്താണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു, ഇന്ന റജുലുൻ കാന യഅതിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ ചോദിച്ചു, നമ്മൾ ചോദിക്കുമല്ലോ സുഖമാണോടാ, എന്തുണ്ടാ വിശേഷം, ഇത്രയുള്ളൂ. പച്ച മലയാളത്തിൽ പറഞ്ഞ പ്രവാചകൻ ചോദിച്ചു, എന്തുണ്ട് വിശേഷം? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ് ഖൈർ, സുഖാ, ഇത്ര തന്നെ. എന്താ പറഞ്ഞേ? അൽഹംദുലില്ലാഹ്. ആദ്യം പറഞ്ഞു, അൽഹംദുലില്ലാഹ്, സുഖമാണ് നബിയെ, അള്ളാഹുവിന്റെ റസൂല് ദുആ ചെയ്തു പടച്ചവനെ, ഈ സഹോദരനെ നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ. അപ്പൊ തന്നെ ദുആ ചെയ്തു. മഹാനായ അനസ് തങ്ങൾ പറയുന്നു, പിന്നീടൊരു മനുഷ്യനെ കണ്ടപ്പോൾ പ്രവാചകൻ ചോദിച്ചു, എങ്ങനെ, എന്തുണ്ടടാ വിശേഷം? സുഖമാണ് നബിയെ, അള്ളാഹുവിൻ്റെ റസൂൽ ഒന്നും വേണ്ടിയില്ല. ആ ചെറുപ്പക്കാരൻ പ്രവാചകനോട് പറഞ്ഞ്, എനിക്ക് വേണ്ടി ദുആ ചെയ്യ്. നബി പറഞ്ഞു, ഞാൻ പിന്നെ ചെയ്യാം. ഇല്ല നബിയെ, ഇപ്പം ദുആ ചെയ്യണം. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, നീ ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ സന്തോഷമാകുമായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ സുഖമാണോ എന്നൊരാൾ ചോദിച്ചാൽ ആദ്യം പറയേണ്ട എന്താ? സുഖമാണെന്നല്ല, അൽഹംദുലില്ലാഹ് എന്ന് പറയണം. അത് നന്ദിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിനെ വല്ലാത്ത സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്, അല്ലാഹുവേ പടച്ചവനെ സുഖമാണോ എന്ന് ചോദിക്കുമ്പോഴും അൽഹംദുലില്ലാഹ് എന്ന് പടച്ച റബ്ബിനെ നന്ദിയുടെ വാക്കു പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ അത് അല്ലാഹുവിനെ വല്ലാത്ത ഇഷ്ടമാണ്. പടച്ച റബ്ബ് അത് നിലനിർത്തി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഉസ്താദേ കച്ചവടമൊക്കെ വല്ലാത്ത പ്രയാസത്തിലാ, അതാ നിന്റെ അടുക്കൽ ആരെങ്കിലും ചോദിക്കുന്നു കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്, അൽഹംദുലില്ലാഹ് കുഴപ്പമില്ല, നല്ല നിലയിൽ പോകുന്നു, അല്ലാഹു സ്ഥിരത തരും, ചെറുപ്പക്കാരാ ഇല്ല, എങ്ങനെയുണ്ടടാ, നഷ്ടത്തിലാ, എല്ലാ നഷ്ടത്തിലാ. പറയല്ലേ സഹോദരാ, അല്ലാഹു ചെയ്തിരിക്കുന്ന ഞാമത്തുകളെ നിലനിർത്താനുള്ള ഒരു വഴി എന്ത്? അൽഹംദുലില്ലാഹ് പറയലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫാ.